മാലിന്യ പ്ലാന്റ് വിഷയത്തിൽ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും കനക്കുമ്പോൾ വീട്ടമ്മയുടെ ഹൃദയത്തിൽ തൊടുന്ന കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനും ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ എ പി അബ്ദുള്ളക്കുട്ടി. കേരളത്തിലെ സാംസ്കാരിക നായകർ എന്ന് വിശേഷിപ്പിക്കുന്നവരെ മുതൽ മാധ്യമങ്ങൾക്കെതിരെ വരെ തുറന്നടിച്ചുകൊണ്ടാണ് കുറിപ്പ്. പോക്കറ്റടിക്കാരന്റെ പിന്നാലെ നാട്ടുകാർ ഓടുമ്പോൾ ആ നഗരം കൊള്ളയടിക്കുക എന്ന തന്ത്രം ഇനി ഈ ജനത്തോട് വേണ്ടെന്ന് വീട്ടമ്മ വിമർശിച്ചു. ഈ പുക ഞങ്ങൾ സഹിക്കാം, ഒരു കറുത്ത തുണി കണ്ടാൽ മുറിയുന്ന ദുരഭിമാനത്തെ ഒരാഴ്ച കൂടി ഞങ്ങൾ സംരക്ഷിക്കാം. മാലിന്യ സംസ്കരണത്തിന് ഇന്ത്യയിലെ മറ്റു മാതൃകകൾ പിന്തുടരാമെന്ന് ഒരു വാക്കുമതി എന്നാണ് വീട്ടമ്മ കുറിച്ചത്. നാറിയും നീറിയും പുകഞ്ഞു നിൽക്കുന്ന നാട്ടുകാരോട് ആ ബ്രിൽ ക്രീം തേച്ചു വലിച്ചു ചീകി സൈദ്ധാന്തിക വിട്ടിത്തം പേറുന്ന തലയുടെ ഉടമ പൊരിവെയിലത്ത് ആരോടോ പ്രതിരോധിക്കുന്ന യാത്രയിലെ അൽപ്പത്ത വിസർജനം തത്സമയം സംരക്ഷണം ചെയ്ത് കാണിക്കുന്ന ചാനലിന്റെ പ്രതിനിധി അഭിപ്രായം ചോദിക്കുന്നു. പോക്കറ്റടിക്കാരന്റെ പിന്നാലെ നാട്ടുകാർ ഓടുമ്പോൾ ആ നഗരം കൊള്ളയടിക്കുക എന്ന തന്ത്രം ഇനി ഈ ജനത്തോട് വേണ്ട. കോവിഡ് കാലത്ത് ഓക്സിജൻ സിലിണ്ടർ ക്ഷാമം നേരിട്ട ഉത്തർപ്രദേശിനെ നോക്കി ഇന്ത്യക്ക് ശ്വാസം മുട്ടുന്നു എന്ന് കവിത എഴുതിയ ഏതെങ്കിലും സാംസ്കാരിക നാരികൾ വാ തുറന്ന് രണ്ടക്ഷരം പറഞ്ഞു. ആമസോൺ മഴക്കാട്ടിലെ മഞ്ഞത്തവളയ്ക്ക് ചൂടുകൊള്ളുന്നു എന്ന് വിലപിച്ച് മലയാളത്തിൽ എഴുതിയ പ്ലക്കാർഡുമായി ബ്രസീൽ എംബസിക്ക് മുന്നിൽ സാർവദേശീയതയുടെ അണ്ടർവെയർ ഊരിക്കാണിച്ച ഏതെങ്കിലും രാഷ്ട്രീയ പരാന്നഭോജികൾ ഒരക്ഷരം മിണ്ടിയോ? ഇല്ല. നിങ്ങൾക്ക് വേണ്ടി അവർ സംസാരിക്കില്ല. രാജാവിനെ പുകഴ്ത്തി കവിത എഴുതി പട്ടും വളയും വാങ്ങി ഓച്ചാനിച്ചു നിന്ന പഴയ കവികളിൽ നിന്നും അവരാരും ഒരിഞ്ച് വളർന്നിട്ടില്ല. നോർവേയിലും നെതർലാൻഡിലും പോകാൻ ടിക്കറ്റ് എടുക്കും മുമ്പ് രാഷ്ട്രീയ പ്രഭു കുടുംബങ്ങൾ ഒന്ന് മധ്യപ്രദേശ് വരെ പോയി വരിക. ഇൻഡോർ എന്ന ഇന്ത്യയിലെ നമ്പർ വൺ ക്ലീൻ സിറ്റി സന്ദർശിക്കുക. അവിടെ താമസിക്കുന്ന മലയാളി വീട്ടമ്മമാരോട് ചോദിക്കുക, ഖരമാലിന്യത്തിൽ നിന്ന് റോഡ് പണിക്ക് ആവശ്യമായ വസ്തുക്കളും അത് ഹോട്ട് പ്രസ് ചെയ്ത് നിർമ്മാണത്തിന് ആവശ്യമുള്ള കട്ടകളും അവിടെ നിർമ്മിക്കുന്നുണ്ട്. ജൈവ മാലിന്യത്തിൽ നിന്ന് വളവും കീടനാശിനിയും ഉത്പാദിപ്പിക്കുന്നുണ്ട്. പഴയ മാലിന്യ കൂമ്പാരം ഇരുന്ന സ്ഥലം ഇന്ന് പാർക്കായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. രണ്ടു നേരം കുളിക്കുന്നു എന്ന മലയാളി അൽപ്പത്തം നൽകുന്ന ദുരഭിമാനം മാറ്റിവെക്കുക. പഠിക്കാനും പ്രാവർത്തികമാക്കാനും അനുകരണീയമായ മാതൃകകൾ ഭോപ്പാലിലും ഇൻഡോറിലും ധാരാളമുണ്ട്. അതിനാദ്യം കേരളം ഇന്ത്യയുടെ അയൽ രാജ്യമല്ല എന്ന ബോധം വേണം. ഈ പുക ഞങ്ങൾ സഹിക്കാം, ഈ ദുർഗന്ധത്തോട് പൊരുത്തപ്പെടാം. ഒരു കറുത്ത തുണി കണ്ടാൽ മുറിയുന്ന ദുരഭിമാനത്തെ ഒരു പോറിലും ഏൽപ്പിക്കാതെ ഒരാഴ്ച കൂടി ഞങ്ങൾ സംരക്ഷിക്കാം. ചുമച്ച് വശം കെട്ട് ദുർഗന്ധം കൊണ്ട് അസ്വസ്ഥയായ ഒരു വീട്ടമ്മയുടെ ക്ഷമയുടെ അവസാന നിമിഷങ്ങളിലെ അക്ഷരങ്ങളാണിവ എന്നാണ് പ്രിയങ്ക പിള്ള എന്ന വീട്ടമ്മയുടെ കുറിപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.